മനുഷ്യന്റെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ആയുസ് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ആയുസ്സിനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിച്ചാൽ മാത്രം ആ സമയം നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മുടെ ആയുസ് നമ്മൾ ചെലവഴിക്കാതിരുന്നാൽ അത് നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കില്ല എന്ന് മാത്രമല്ല, നമുക്ക് എതിരായി അള്ളാഹുവിൻ്റെ കോടതിയിൽ സാക്ഷി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ സമയങ്ങളിൽപ്പെട്ട ഒരു സമയം പോലും അവർ പാഴാക്കിയിട്ടില്ല. ഉള്ള സമയങ്ങളെല്ലാം അവർ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിച്ചവരാണ്. ഹാജാ തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ കാണാം, എല്ലാ ദിവസവും രണ്ട് ഖത്തും മഹാനവരുകൾ ഓതി തീർക്കാറുണ്ടായിരുന്നു എന്നാണ്. മറത്തും ബിന്നഹാരി വ മറത്തും ബില്ലൈലി, ഒരു ഖത്തും പകൽ സമയത്തും മറ്റൊരു ഖത്തും രാത്രി സമയത്തും. ഇങ്ങനെ ഹാജാ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം പിന്നിടുമ്പോൾ രണ്ട് ഖത്തും ഓതി തീർക്കും. 60 വർഷക്കാലം ഇഷാഇനെ എടുത്ത അതേ ഉളുവോടുകൂടെ സുബ്ഹ് നിസ്കരിച്ചു. നല്ലവേരും ഇഷാ തൊളുതോരു ഉളുവാലെ നാൽപ്പതിറ്റാണ്ടോളം സുബ്ഹ് തൊളുതോവറി. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവരുകൾ 40 വർഷക്കാലം, 40 സന, രാത്രി എടുത്ത ഇഷാഇ നിസ്കാരത്തിനെടുത്ത അതേ ഉളു കൊണ്ട് 40 വർഷക്കാലം സുബ്ഹി നിസ്കരിച്ചു, രാത്രി ഉറങ്ങിയിട്ടില്ല. ഹാജാ തങ്ങള് 60 വർഷക്കാലം ഇഷാഇനെടുത്ത ഉളു കൊണ്ട് സുബ്ഹ് നിസ്കരിച്ചു, 60 വർഷം രാത്രി ഉറങ്ങിയിട്ടില്ല. ഇനി ഉറങ്ങിയ കാലം തന്നെ ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇനി ഉറങ്ങിയ കാലം തന്നെ വക്കാന ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല, ഉറങ്ങിയ കാലം തന്നെ രാത്രി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്, അവർ ഒരൽപ്പം പോലും അവരുടെ സമയം പാഴാക്കിയിട്ടില്ല. കാരണം അവർ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ജീവിതം ലക്ഷ്യം ഇല്ലാത്ത ജീവിതമാണ്. മഹാന്മാരും ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചിട്ട് ജീവിച്ചു. എന്താണ് ലക്ഷ്യം? അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയശ്രീലാലിതരാകണം, പരാജിതരാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയിക്കണമെങ്കിൽ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കണം. മനുഷ്യൻ്റെ ജീവിതം വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഅമാറു ഉമ്മത്തി മാബൈന സിത്തീൻ വസബഈൻ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് കാലം 60-ന്റെയും 70-ന്റെയും ഇടയിൽ. 65 ആയാൽ മരിക്കും എന്ന് ഓർപ്പിച്ചിരിക്കണം. നമ്മുടെ കൂട്ടത്തിൽ 60 എത്തിയവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ 50 കഴിഞ്ഞവരുണ്ട്, എന്നെപ്പോലെ 30 കഴിഞ്ഞവരുണ്ട്, അതിനേക്കാളും താഴെയുള്ളവരുണ്ട്. ഇതിൻ്റെ അർത്ഥം 60 കഴിഞ്ഞിട്ടേ മരിക്കൂ എന്നില്ല. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ പ്രസവിച്ച ഉടൻ കുഞ്ഞ് മരണപ്പെട്ടു, അതിന് ഒരു വയസ്സ് പോലും ആയിട്ടില്ല, ഒരു ദിവസം പോലും ആയിട്ടില്ല. ചില കുഞ്ഞുങ്ങളുണ്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ മരണപ്പെട്ടിട്ട് പുറത്തേക്ക് വരികയാണ്, അത് ദുനിയാവ് കണ്ടിട്ടേയില്ല. അതിൻ്റെ ജീവിതത്തിൽ ദുനിയാവിൽ ഒരു സെക്കൻഡ് പോലും ഇല്ല. ഒരു ദിവസം പോലെ പോകട്ടെ, ഒരു മണിക്കൂർ പോകട്ടെ, ഒരു മിനിറ്റ് പോകട്ടെ, ഒരു സെക്കൻഡ് പോലും ഇല്ല. എന്നാൽ കുറഞ്ഞ ചില ആളുകൾ മാത്രം ഈ 70 വിട്ടുകിടക്കുകയുള്ളൂ. മിക്ക ആളുകളും 60-ന്റെയും 70-ന്റെയും ഇടയിൽ യാത്ര പറയേണ്ടുന്നവരാണ്. ഞാനിത് പറയുന്നത് നല്ല ബോധത്തോടെ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യനെ ദുനിയാവിനെ ഒരു പരിഹാസ്യമായി കാണാൻ കഴിയില്ല.